ചാക്ഷുഷമന്നൊന്തര പ്രളയത്തിലെ മത്സ്യമായും പാലാഴിമദന സമയത്തും അന്തരപർവ്വതത്ത് ഉദ്ധരിക്കുവാൻ കൂർമ്മമായും ധരണിയിൽ ക്ഷയിക്കു വരാഹമായും ദുഷ്ടനാം ഹിരണ്യകശിപുവിനെ നിഗ്രഹിച്ച് ഭക്തനാം പ്രഹ്ലാദന വാരിപ്പുണർന്നനുഗ്രഹിച്ച് ഈ ജഗത്രയത്തിൻ ഐശ്വര്യമേകാൻ സ്തംഭം വിളർന്നു നരസിംഹമായും വാമനായും പരശുരാമനായും ശ്രീരാമനായും ബലരാമനായും കൃഷ്ണനായും കൽക്കിയായും ദശാവതാരം പൂർത്തിയാക്കുന്ന ആർത്തത്രാണപരായണനായ പന്നകശായി പരമപുരുഷോത്തമൻ ശ്രീ മഹാവിഷ്ണുവിൻ മേടത്തിലാദിത്യൻ പൂക്കണി തീർക്കുമ്പോൾ പാലോട്ടു ദൈവം വരവായി മേടത്തിലാദിത്യൻ പൂക്കണി തീർക്കുമ്പോൾ പാലോട്ടു ദൈവം വരവായി കാണുന്നു നിന്റെ രൂപം നടന മനോഹരം കൊടിയേ പാലാടിയിൽ അനന്തശയനത്തിൽ പള്ളികൊള്ളുന്ന മഹാവിഷ്ണുവിന്റെ പൊൻകിരീടം പരമേശ്വരന്റെ അറിവോടുകൂടി ഇളക്കി അത് അലകടലിൽ കൂടി സൂര്യനുദിച്ചുയരും പോലെ നീങ്ങിക്കൊണ്ട് ഏഴിമുടി മന്നൻ നഗരി കാണുവാനായി 108 അടിയും നീക്കി വരികയാണ്. രാമന്തളിയിൽ ശ്രീ ശങ്കരനാരായണനെ കണ്ട് തെളിവാൻ വരുന്ന പൊൻകിരീടം അഴീക്കോട് അഴീക്കരയിലാണ് വന്നണഞ്ഞത്. കരിമന ചാക്കാട്ട് ദിവ്യനും ചങ്ങാതിമാരായ പെരുന്തട്ടാനും മത്സ്യബന്ധനത്തിനായി വലയുമെടുത്ത് അഴീക്കര ചെന്നു. വലവീശിയപ്പോൾ അതിലെന്തോ തടഞ്ഞു. തട്ടാൻ ഇറങ്ങി നോക്കി. മുടിമുത്ത് കിരീടമാണപ്പോൾ കണ്ടത്. ചാക്കോട്ട് തീയനും പെരുന്തട്ടാനും അതുമെടുത്ത് തിരിച്ചു വന്നു. മുരിക്കഞ്ചേരി നായരുടെ സ്ഥലത്താണ് അത് കൊണ്ടുവച്ചത്. മിന്നിത്തിളങ്ങുന്ന ആ കിരീടം കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ട് കൈകൂപ്പി. തട്ടാനും ചാക്കാട്ട് ശിതികണ്ഠൻ തീയനും നിയോഗം വന്നാടുവാൻ തുടങ്ങി. നാട്ടുപ്രമാണിയായ മുരിക്കൻ ചേരിനായർ അവിടെ വന്നു ചേർന്നു. ജ്യോതിഷക്കാരെ വരുത്തി ചിന്ത ചെയ്തു. ആ കിരീടം ദൈവക്കരുവാണെന്നും ഭൂമിയിൽ പാലാഴിക്കോട്ട് ദൈവമാണെന്നും ദൈവജ്ഞൻ അറിയിച്ചു. മഹാവിഷ്ണുവിന്റെ ആ മുത്തുകിരീടം വീണ്ടും വിധം പരിപാലിപ്പാൻ ഒരു സ്ഥാനം പണിയണം. മുരിക്കഞ്ചേരി നായർ കാവു പണിയുവാനുള്ള സ്ഥലം നൽകി. എല്ലാവരും ഒത്തുചേർന്ന് വിശ്വകർമാവിനെ വരുത്തി പണികൾ ആരംഭിച്ചു. നാടുവാടുന്ന ഏഴിമന്നനെ കണ്ട് കാര്യമുണർത്തിച്ചു. രാജാവ് കൽപ്പിച്ച പ്രകാരം ഏഴിമന്നന്റെ ഒരു പടനായകനായ മുരിക്കഞ്ചേരി കേളുനായരുടെ മേൽനോട്ടത്തിൽ 7 ദിവസത്തെ വേലയാറാട്ട് നടന്നു. പരബ്രഹ്മ സ്വരൂപിയായ മഹാവിഷ്ണു ആത്മം തെളിഞ്ഞ് അഴീക്കോട്ടുകാവിൽ വിളയാടി. ഏഴിമന്നന്റെ നാട്ടിൽ തെക്കുംപാടെന്ന പുഴയിൽ പാലായിക്കോട്ടു ദൈവം അഥവാ പാലോട്ടു ദൈവം എഴുന്നള്ളിയത്ര. അവിടെയും ദൈവത്തിന് സ്ഥാനമുറച്ചു. അണ്ടല്ലൂർക്കാവ്, കാപ്പാട്ടുകാവ്, കീച്ചേരിക്കാവ്, മാവിലാക്കാവ്, മേച്ചേരിക്കാവ് എന്നിവിടങ്ങളിലും പാലോട്ടു ദൈവം എഴുന്നള്ളിയതായി പുരാവൃത്തങ്ങളിൽ വിവരിച്ചിരിക്കുന്നുണ്ട്. കാലാന്തരത്തിൽ ശ്രീ മല്ലിയോടന്റെ നല്ലോലമേൽക്കുടയാധാരമായി കൈയെടുത്തു കൂടിയിരുന്ന സ്ഥലം കുഞ്ഞിമംഗലം ശ്രീ മല്ലിയോട്ട് പാലോട്ടുകാവായി അറിയപ്പെടുന്നു. പാലാഴിനാഥനെ